നമസ്കാരം. തൃക്കാക്കരയിൽ ഇക്കുറി പി ടി തോമസിനെ വേണ്ടത്ര. ഇത് ഞങ്ങൾ പറയുന്നതല്ല, മണ്ഡലത്തിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറയാം. ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ ഇത്തവണ തൃക്കാക്കരക്കാർക്കും കോൺഗ്രസുകാർക്കും വേണ്ട, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. 10-35 പേർ ഒപ്പിട്ടാണ് ഇത്തരത്തിലൊരു കത്ത് ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത്. ഈ എം എൽ എ സംബന്ധിച്ച് ഇത്തവണ നോക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും. ഒരു തരത്തിലും കോൺഗ്രസ് നേതാക്കളെ അംഗീകരിക്കാതെ സ്വജനപക്ഷപാതം മാത്രം കാട്ടുന്ന ഒരു എം എൽ എ ആയി പി ടി തോമസ് മാറിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഹൈക്കമാൻഡിനോട് പരാതിയായി എത്തിയിരിക്കുന്നത്. ഇത്തവണ അദ്ദേഹം അവിടെ മത്സരിച്ചാൽ ചിലപ്പോൾ ഈ മണ്ഡലം കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു. അതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഇത്തവണ തൃക്കാക്കരയിൽ കോൺഗ്രസിന്റെ മെജോറിറ്റി കേവലം 2000 കുറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ബെന്നി ബഹനാൻ മത്സരിച്ചപ്പോൾ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു മണ്ഡലമാണ് തൃക്കാക്കര. അതിനുശേഷമാണ് ബെന്നി ബഹനാനെ മത്സരിപ്പിക്കാതെ വി എം സുധീരൻ എന്ന കെ പി സി സി പ്രസിഡന്റിന്റെ ഒറ്റ പിടിവാശിയിലാണ് പി ടി തോമസിനെ അന്ന് ഇടുക്കി എം പി ആയിരുന്ന അദ്ദേഹത്തെ തൃക്കാക്കരയിലേക്ക് മാറ്റി അവിടെ മത്സരിപ്പിച്ചത്. ബെന്നി ബഹനാൻ 20,000 സീറ്റിന് വിജയിച്ചെങ്കിൽ പി ടി തോമസ് അവിടെ നിന്ന് വിജയിച്ചത് 11,000 പരം വോട്ടുകൾക്കായിരുന്നു. കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിലും, അല്ലെങ്കിൽ മുൻ എം എൽ എയുടെ പ്രകടനം ആവർത്തിക്കാനായില്ലെങ്കിലും, മോശമല്ലാത്തൊരു വിജയം തൃക്കാക്കരയിൽ നിന്ന് പി ടി തോമസിന് നേടിയെടുക്കാനായി. പക്ഷേ 5 പിന്നിടുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ചില ആരോപണങ്ങൾ, ഒപ്പം കോൺഗ്രസിന്റെ തന്നെ ബൂത്ത് കമ്മിറ്റികളിലും ബ്ലോക്ക് കമ്മിറ്റികളിലും മറ്റ് സമിതികളിലും ഇദ്ദേഹം നടത്തുന്ന അനാവശ്യ ഇടപെടലുകൾ പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നാണ് ഇവർ പറയുന്ന പരാതി. ഇതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് മണ്ഡലത്തിൽ ഒരു കള്ളപ്പണ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നപ്പോൾ ആ വിഷയത്തിൽ എം എൽ എ നേരിട്ട് പങ്കെടുത്തതും ഇ ഡി കടന്നു വന്നപ്പോൾ എം എൽ എ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള പരാതിയും, ഒപ്പം അത് കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. അതായത് ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലായിരുന്നു, പ്രശ്നം പരിഹരിക്കാനാണ് താൻ ഇടപെട്ടതെന്നൊക്കെ അന്ന് പി ടി തോമസ് വിശദീകരിച്ചിരുന്നെങ്കിലും ആ വിഷയത്തിൽ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ല. അതിൽ ഇപ്പോഴും പി ടി തോമസ് സംശയത്തിന്റെ നിഴലിലാണ്. 19,00,000 രൂപ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൈമാറാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ഒരു എം എൽ എ അതിനൊപ്പം നിന്നു എന്ന് പറയുന്നതാണ് ഈ വിഷയത്തെ വളരെയധികം സംശയത്തിന്റെ നിഴലിലാക്കുകയും ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ പ്രചാരമുണ്ടായത്. ഇതുകൂടാതെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഒരു തോട് മണ്ണിട്ട് നികത്തുന്നതിന് ഇദ്ദേഹം കൂട്ടുനിന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു വിജിലൻസ് കേസ് കൂടി നിലനിൽക്കുന്നുണ്ട്. ആ വിജിലൻസ് കേസിലും ഇദ്ദേഹം പ്രതിയായതോടുകൂടിയാണ് പ്രവർത്തകർക്കും ഒപ്പം പ്രാദേശിക നേതൃത്വത്തിനും പി ടി തോമസിനോട് വലിയ അസംതൃപ്തി ഉണ്ടായി തുടങ്ങിയത്. പോരാത്തതിന് ഇദ്ദേഹം വലിയ ധാർഷ്ട്യക്കാരനാണെന്നുള്ള പരാതിയുമുണ്ട്. നേതാക്കന്മാരോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്കെടുക്കാത്ത ആളാണ്. എന്തിനും ഏതിനും തന്നിഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന ഒരു നേതാവായി മാറിയിട്ടുണ്ട്. പല സമിതികളിലും അല്ലെങ്കിൽ പല കമ്മിറ്റികളിലും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട കുറച്ചു പേരെ തിരികെ കയറ്റി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമാക്കി എടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് പി ടി തോമസ് തൃക്കാക്കരയിൽ നടത്തി വന്നു എന്നതാണ് പ്രാദേശിക നേതൃത്വം ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അനുഭാവപൂർവ്വമുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാമെന്നാണ് ഹൈക്കമാൻഡിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇത്തവണ വീണ്ടും തൃക്കാക്കര തന്നെയാണ് പി ടി തോമസിന് മത്സരിക്കാൻ നറുക്കു വീഴുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ചിലപ്പോൾ മണ്ഡലം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ബെന്നി ബെഹനാൻ ഉണ്ടാക്കി വെച്ചിരുന്ന കോൺഗ്രസിന്റെ ഒരു വളർച്ചയും അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ ഉണ്ടാക്കിയിരുന്ന അടിത്തറ മുഴുവൻ പി ടി തോമസിന്റെ 5 കൊണ്ട് ഇളകി എന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ 2000 ഭൂരിപക്ഷത്തിലേക്ക് മാത്രം കുറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തൃക്കാക്കര മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2-2 ടേണേ ആയിട്ടുള്ളൂ അവിടെ ഇലക്ഷൻ നടക്കാൻ. തൃക്കാക്കര മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മണ്ഡലം രൂപീകൃതമായിട്ട് ആകെ 10 ആകുന്നുള്ളൂ. പഴയ തൃപ്പൂണിത്തറയും കൊച്ചി കോർപ്പറേഷന്റെ ഒരു ഭാഗവും ചേർത്താണ് തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചത്. തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അതൊരു യു ഡി എഫ് ചായവാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കാണിച്ചത്. അതായത് 2011 ഇപ്പോൾ 2016. ആദ്യം ബെന്നി ബെഹനാൻ ജയിച്ചു, ഇപ്പോൾ പി ടി തോമസ് ജയിച്ചു. ഈ മണ്ഡലമാണ് ഇത്തവണ തുലാസിലേറിയിരിക്കുന്നതെന്ന് പ്രാദേശിക നേതൃത്വം തന്നെ പറയുന്നത്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉചിതമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ
അല്ലെങ്കിൽ പി ടി തോമസിനെ തന്നെ ഹൈക്കമാൻഡ് കൊണ്ടുവരികയാണെങ്കിൽ ഇവർ കാലുവാരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുപ്പത്തിനാല് പ്രാദേശിക നേതാക്കൾ ഇത്തരത്തിൽ പരസ്യമായി ഹൈക്കമാൻഡിന് പരാതി അയക്കാൻ തയ്യാറായെങ്കിൽ ഒരു നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം അത്രത്തോളം അവർക്ക് അസ്വീകാര്യരായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പി ടി തോമസ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്തത് മണ്ഡലത്തിലെ ജനങ്ങളുടെ അതൃപ്തിയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. പറയത്തക്ക ഒരു തരത്തിലുള്ള വികസനവും ഈ മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. എന്തായാലും ഇടുക്കിയിൽ നിന്ന് നേരെ എറണാകുളത്തെത്തിയ പി ടി തോമസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വലിയ തിരിച്ചടിയുടെ ഒരു ഇലക്ഷൻ ആയിരിക്കും. അത് ജനങ്ങളുടെ മനസ്സിലേക്കാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, അതോ ജനങ്ങളുടെ മനസ്സിന് പുറത്തേക്കാണോ പോകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്ന കാര്യം.